നമസ്കാരം. കൊച്ചി മെട്രോ സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊച്ചി മെട്രോയിലെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വിഭാഗം തൊഴിലാളികളുടെ കൺവെൻഷൻ നടന്നു. INDSയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജോർജ് കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ വാർത്തയിലേക്ക്. ഇന്ന് ഇവിടെ നടന്ന കൺവെൻഷൻ KMR കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലൂ സ്റ്റാർ എന്ന കോൺട്രാക്ട് കമ്പനിയിലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗം തൊഴിലാളികളുടെ പൂർണ്ണമായ കൺവെൻഷനാണ്. കൊച്ചി മെട്രോയിലെ മുഴുവൻ വരുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ തൊഴിലാളികളും ഏക യൂണിറ്റ് എന്നുള്ള നിലയിലാണ് ഇവരൊക്കെ INDUC യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇവരെ കാലാനുസൃതമായി സ്ഥിരപ്പെടുത്തണം എന്നുള്ള ന്യായമായ ആവശ്യമാണ് ഞങ്ങൾ KMR നോടും കൊച്ചി മെട്രോ മാനേജ്മെൻറ്റിനോടും ആവശ്യപ്പെടുന്നു. തീർച്ചയായും അവർ ഇവിടെ ജോലി ആരംഭിച്ചിപ്പോൾ 3 വർഷക്കാലം പിന്നിട്ടു. അവർക്കിനി ഏതെങ്കിലും വേറൊരു സ്ഥാപനത്തിൽ പോയി ഇവരുടെ വയസ്സും ഒക്കെ അതിൻ്റെ പരിധി കഴിഞ്ഞ് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 3 വർഷക്കാലം കുറഞ്ഞ വേതനത്തിൽ വളരെ മെച്ചപ്പെട്ട സേവനം നടത്തി ഇവരെ സ്ഥിരപ്പെടുത്തണം എന്നാണ് INDUC കാര്യത്തിൽ ഞങ്ങൾ ഒന്നടങ്കം ഇന്നത്തെ നേതൃസമ്മേളനം മാനേജ്മെൻറ്റുകളോടും കേരള ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ കൺവെൻഷൻ INDUSയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ VP ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ മുഖ്യപ്രഭാഷകനായിട്ട് DCCയുടെ ജനറൽ സെക്രട്ടറിയും ചൂണ്ടിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റോട് കൂടിയായിട്ടുള്ള ശ്രീ ബാബു പുത്രങ്ങാടിയാണ് മുഖ്യപ്രഭാഷണം നടത്തിയത്. അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ KK ജമാൽ, ശ്രീ നസീർ ചൂണ്ടിക്കര, ശ്രീ ആനന്ദ് ജോർജ്, ശ്രീ ബിജു ചുളക്കൽ, ശ്രീ രഞ്ജിത് കൊച്ചുവീടൻ, ആൻ്റണി ജോർജ്, സീനമോൾ, ബിന്ദു, ആൽഫിൻ, അതുപോലെ ജോൺസൺ മൽപ്പാൻ, അങ്ങനെ നിരവധി നേതാക്കൾ ഈ യോഗത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ആലുവയിൽ നിന്നുള്ള മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ അജ്മൽ കാമ്പായി, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.